നമസ്കാരം ഗംഗജീ. നമസ്കാരം സ്വാമിജി. എൻ്റെ പേര് വന്ന് ജ്ഞാനസമ്പന്ന ബാലൻ, ജ്ഞാനസമ്പത് ബാലൻ. 1991 ഞാൻ പതഞ്ജലി യോഗ സിസ്റ്റത്തിലേക്ക് വന്നു. ഒരു കൊല്ലം ഞാൻ യോഗ അഭ്യസിച്ചു. അത് കഴിഞ്ഞ് വടകര സിദ്ധാശ്രമത്തിൻ്റെ വാശിയോഗം അല്ലെങ്കിൽ സിദ്ധയോഗം കരസ്ഥമാക്കി ഗുരു ഉപദേശത്തോടുകൂടെ ഇന്ന് വരയ്ക്കും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി. പലവിധ നെഗറ്റീവ് തോട്ട്സും എന്നിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടു. 1998 ഞാൻ റെയ്ക്കി എന്ന മഹാസബ്ജക്ട് ഡോക്ടർ സുകുമാരനാൽ അഭ്യസിച്ചു. അത് 2 വർഷം കഴിഞ്ഞ് കേരളയെമ്പാടും സഞ്ചരിച്ച് പല ശിഷ്യന്മാർക്കും അത് പകർന്നു കൊടുത്തു. അതിനുശേഷം മന്ത്രയോഗ എന്ന് പറഞ്ഞ അതിശക്തമായ ഒരു തത്വസംഹിത മൈസൂരിൽ നിന്ന് കരസ്ഥമാക്കി. അതൊരു ലേഡിയാണ് എനിക്ക് ഉപദേശം തന്നത്. അതും ആ മന്ത്രയോഗയും ഞാൻ കേരളത്തിലെ പല ഭാഗങ്ങളിൽ ഞാൻ പെറ്റ ഇൻപം പെരുകൈ വയ്യകം, അത് തിരുമൂലം തന്നെ പറഞ്ഞിരിക്കുന്നു. അതെ, ആ കൺസെപ്റ്റ് പ്രകാരം ആ മഹത്തായ ജ്ഞാനത്തെ, ഇറ്റ് ഈസ് നോട്ട് മാന്ത്രികം, ഇറ്റ് ഈസ് മന്ത്ര. മന്ത്രം വേറെ, മന്ത്രയോഗം വേറെ. അതെ, മന്ത്രം മാന്ത്രികം വന്ന് നെഗറ്റീവ്. അതെ, അഥർവ വേഗത്തെ ബേസ് ചെയ്ത് ഇത് വന്ന് പക്ക യോഗ, പക്ക യോഗ. ആ മന്ത്രയോഗ കേരളത്തിൽ പല ഭാഗങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിച്ചു. പല ജീവനിലും അത് പ്രകടമാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അക്യുപഞ്ചർ എന്ന സിസ്റ്റത്തെ കരസ്ഥമാക്കി. അത് ഇന്നും ഞാൻ പലവർക്കും അത് ചെയ്യുന്നുണ്ട്. അക്യുപഞ്ചർ ബാംഗ്ലൂർ ഡോക്ടർ ഭോജരാജിൽ നിന്ന് കരസ്ഥമാക്കി. അതുപോലെ തന്നെ സുജോക് എന്ന് പറഞ്ഞിരിക്കുന്നത് അക്യുപഞ്ചർ കരസ്ഥമാക്കി. അതും കേരളത്തിൽ പല ഭാഗങ്ങളിലും ടീച്ചിങ്ങും അതുപോലെ തന്നെ രോഗനിവാരണത്തിനും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1992 മഹാനായ കനകസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ മഹാന്റെ കീഴിലും അതേ സമയത്ത് തന്നെ വേദാദരി മഹർഷിയുടെ ശിക്ഷണത്തിലും 1 കൊല്ലത്തോളം ഞാൻ അവിടെ മെഡിറ്റേഷൻ ക്ലാസ് എല്ലാം നടത്തി. പലവിധ അമാനുഷികമായ പ്രവണതകളും വന്നായെങ്കിലും അതൊന്നും ഞാൻ വാസ്തവത്തിൽ സ്വീകരിച്ചില്ല. ഞാൻ എൻ്റെ തൊഴിലുണ്ട്, ഞാനുണ്ട് എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. ആ പ്രാണയോഗ സിസ്റ്റം അതിശക്തവുമാണ്. മുദ്രകൾ ഉപയോഗിച്ചിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസാണ്. പതഞ്ജലി യോഗ സിസ്റ്റത്തിൽ എന്തെല്ലാം ലഭ്യമാകുന്നുവോ അത് മുഴുവൻ ശ്വസന ക്രിയയിലും മുദ്രയിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതും ഞാൻ കേരളത്തിൽ എമ്പാടും സഞ്ചരിച്ച് ഇതേ ഫോളോ ഞാൻ പെറ്റ ഇൻപം പെരുകൈ വയ്യകം എന്ന സിസ്റ്റത്തിൽ പല ശിഷ്യന്മാരെയും ഞാൻ കോർത്തിണക്കിയെടുക്കും. എന്നാലും ഈ ത്രികാലജ്ഞാനം എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയുന്നില്ല. അതിനുവേണ്ടി ഉള്ള ഒരു അരച്ചിലായിരുന്നു. അപ്പോഴാണ് താങ്കളുടെ ഈ യൂട്യൂബിൽ കൂടെ ഇത് കണ്ടത്. താങ്കൾ എനിക്കിത് പകർന്നു തന്നു. ആ പകർന്നു തന്നതിൽ എനിക്ക് നേരത്തെ തന്നെ കുണ്ടലിനി ശക്തി റൈസിംഗ് ആണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലൊരു ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് സ്വാമി തൊട്ട് കാണിച്ചു തന്നു. ആ ബ്ലോക്ക് അത് എൻ്റെ മനം ചെമ്മയാനാൽ മന്ദിരം ഓത വേണ്ടാം, മനം ചെമ്മയാനാൽ വായുവെ ഉയർത്ത വേണ്ടാം, മനം ചെമ്മയാനാൽ വാശിയെ നിർത്ത വേണ്ടാം, മനം ചെമ്മയാനാൽ വായു മന്ദിരം ആവാൻ പാര്. ഇതാണ് അഗസ്ത്യർ പറഞ്ഞത്. അത് എനിക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നു എന്നുള്ള പരിപൂർണമായ ആ ബ്ലോക്ക്, ആ ബ്ലോക്ക് എന്നിൽ നിന്ന് റിമൂവായി എന്നുള്ള ഒരു പരിപൂർണമായ ഒരു സംതൃപ്തി എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനിയുള്ളത് നിങ്ങളുടെ ബാക്ക് സൈഡ് ഞാൻ ബെറൽ വെച്ച് തൊട്ടപ്പോൾ എന്തനുഭവം ഉണ്ടായി അത് പറയണം. ബാക്ക് സൈഡിൽ തൊട്ടപ്പോൾ, സ്വാമി തൊട്ടപ്പോൾ ഒരു കറണ്ട് പാസ് ചെയ്തു, ഒരു കറണ്ട് പാസ് ചെയ്ത് ആ ബ്ലോക്ക് റിമൂവ് ആയി എന്നുള്ളതാണ് എനിക്ക്. അതിൽ എന്താണ് ദൃശ്യം വന്നു? ആ ദൃശ്യം
യഥാർത്ഥത്തിൽ സത്യമാണോ എന്നുള്ളത് എനിക്കറിയില്ല. അത് അതെന്റെ ഉപബോധ മനസ്സിൽ പതിഞ്ഞതാണെന്നും അറിയില്ല. അതിലൊരു ശിവസ്വരൂപമാണ് കണ്ടത്. ഇത് ശിവസ്വരൂപം നിങ്ങൾക്ക് തോന്നുന്നതല്ല, എല്ലാവർക്കും വരുന്നത് തന്നെ. ബാക്ക് ഞാൻ തൊട്ടത് നിങ്ങളുടെ ഫോർത്തായി എന്തോന്ന്, എല്ലാവരും തേടയും തേടയെന്ന് അലയാണ്. തേടയിന്റെ ഹയർ സ്റ്റേജ് ഫോർത്തായി തോന്നിരിക്കുന്നു. അതാണ് ഞാൻ തൊട്ടത് നിങ്ങൾക്ക്. ഫസ്റ്റ് നിങ്ങൾക്ക് വന്ന അനുഭവം തേടയി, പക്ഷെ ഞാൻ തൊട്ടപ്പോ ഫോർത്തായി. അതില് നിങ്ങൾ കണ്ട ശിവസ്വരൂപം അത് സത്യം തന്നെ. അന്ത ഫോർത്തായിന് സിദ്ധർത്ഥ പറയുന്നത് പിടരി കൺ. ഈ എനർജി നിങ്ങൾക്ക് മൂലാധാരം സ്വപൂര ആധാരത്തിലും സ്വാധിഷ്ഠാനം സ്വാധിഷ്ഠാനം ഒരു ആധാരത്തിൽ ഇങ്ങനെ ലൈറ്റ് ലയിച്ച് നിങ്ങളുടെ ആജ്ഞാ ചക്രം വന്ന് ബൊടുവിലെ ലൈറ്റിൽ നിന്ന് ബാക്ക് സൈഡ് പോകും. ബാക്ക് സൈഡ് പോകുമ്പോൾ അതിന് വന്ന് പേര് പിടരിക്കണം. അപ്പോൾ അതിന് ഡബിൾ ബലം, ഡബിൾ എഞ്ചിൻ, എന്താണ് റിയർ എഞ്ചിൻ. എന്താണ് ഫസ്റ്റ് നിങ്ങൾ തേടയെന്ന് പറയുന്നത്, കാരണം എന്റെ ഫ്രണ്ട് എഞ്ചിൻ. അപ്പൊ അത് ബാക്കിൽ പോകുമ്പോ റിയർ എഞ്ചിൻ മാത്രല്ല ഡബിൾ എഞ്ചിൻ. എന്താണ് ഡബിൾ എഞ്ചിൻ? ഇത് അത് ഫിറ്റ് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ശിവസ്വരൂപം കണ്ടത്. ഇതിന്റെ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ അത് പറയണം. ഇപ്പൊ എന്തെന്ന് വെച്ചാല് നിങ്ങൾ ആൾറെഡി ഇത് ഒരു രൂപമൊക്കെ ആൾറെഡി നിങ്ങളുടെ ദേഹത്തില് യോഗ ചെയ്ത് ട്യൂണായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഫോർത്ത് ഐ ആ ഏരിയ തൊട്ടത്. തൊട്ട് എനർജി ബ്ലാക്ക് റിമൂവ് ചെയ്തപ്പോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പൊ 60-65 വയസ്സായി കാണേണ്ട എന്ത് കാണണമോ അതെ കണ്ടു. കണ്ടല്ലോ. ശരി, ഇപ്പൊ നിങ്ങൾക്ക് ഈ ലിംഗമുദ്ര യൂസ് ചെയ്തപ്പോ എത്ര എങ്ങനെ വർക്കായി, ഏത് ലെവൽ വർക്കായി? അതായത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കുണ്ടലിനി എന്നുള്ളത് ആ മഹാശക്തി എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ഇപ്പൊ താങ്ങാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. അതായത് ആ കുണ്ടലിനി മുദ്ര പിടിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ എനർജി മേലോട്ടും കീഴോട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലൗകികം മതി, എല്ലാം മതി എന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോ നിങ്ങൾ ഇപ്പൊ അനാഹത ലെവലിൽ കൊണ്ടു മണിപൂരകം കൊണ്ടുവന്ന പോലെ താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അത് നിർത്താൻ പറഞ്ഞു. നിങ്ങൾ മതി, ഈ ലോകത്തിൽ ഇരുന്ന് മതി, നമുക്ക് പോകാം. അവിടെ പറയുന്ന സമാധി സമാധി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ആകണമെന്ന് തോന്നുമ്പോ അത് തലയുടെ മുകളിൽ കൊണ്ടുപോയാൽ അത് വരും. എന്തോന്ന്, എപ്പൊ തോന്നുന്നു അത് കൊണ്ടുപോയാൽ സമാധി കൈക്കൂടും. ഓക്കെയാ. രണ്ടാമത് ഈ മുദ്ര നിങ്ങൾ മേരു മുദ്രയാണ് ഈ വിരലെ മാറ്റി ഈ തുടയിൽ ടച്ച് ചെയ്തത്. അപ്പോൾ എന്താണെന്നാണ് അനുഭവം ഉണ്ടായിരുന്നത് ഇവിടെ? ഇങ്ങനെ ഇങ്ങനെ ചെയ്തപ്പോ എന്ത് അനുഭവം ഉണ്ടായിരുന്നു? എന്തനുഭവം ഉണ്ടായി? അപ്പോ വലിയ അനുഭവം എനിക്ക്. എനർജി കയറ് തിരിഞ്ഞ് കയറിയത് മാതിരി, രണ്ട് പാമ്പ് ചുറ്റി കയറിയത് മാതിരി കയറിയ. അത് രണ്ടാമത്തെ, അത് ഇങ്ങനെ പിടിച്ചിട്ട്. ഇങ്ങനെ പിടിച്ചപ്പോ കയറി. അതെന്ന് പറയണത്, അത് ശിവലിംഗ മുദ്രയിലും അത് ഇതിലെ എനർജി, അതായത് മഹാശക്തി എനർജി, എനർജി എന്നാ പറയുന്നത്. അതിന് അതൊരു രൂപം ഒന്നുമല്ല, അത് നോട്ട് ലൈറ്റ്. അത് വന്ന് ഇതൊക്കെ ആസ്ട്രൽ ഇതിലെ നടക്കുന്നത്, അതുകൊണ്ട് അതിന് രൂപമില്ല. ഇല്ല, ആസ്ട്രൽ ബോഡിക്ക് രൂപം ഇല്ലല്ലോ. അതിന് രൂപമായിരിക്കില്ല. അത് വന്നിട്ട് എനർജി കയറിക്കൊണ്ടേ ഇരിക്കുക. എനർജി കയറി പാമ്പ് പാമ്പ് എരമിഴുങ്ങിയതുപോലെ, പാമ്പ് എരമിഴുങ്ങിട്ട് അത് പോകുന്നത് പോലെ ഉള്ള അതിശക്തമായ ഒരു എനർജി നമ്മൾക്ക് മുകളിലേക്ക് വരുന്നുണ്ട്. എവിടെ വരെ കൈ വെക്കുന്നുണ്ടോ അത് വരയ്ക്ക് കൊണ്ട് വരുന്നുണ്ടല്ലോ. അപ്പോ ഇത് ആജ്ഞയിൽ വന്നിട്ട് ആജ്ഞയിൽ നിന്ന് സഹസ്രാരം വരെ പോയപ്പോ എനർജി എവിടെ വന്ന് കോൺസെൻട്രേറ്റ്? അത് കോൺസെൻട്രേഷൻ ശരിക്കും സഹസ്രാരത്തിന്റെ സെൻട്രൽ G20 അതായത് സഹസ്രാര പത്മത്തിന്റെ മുകളിലേക്ക് വരുന്നു. അവിടെ ലൈറ്റ് കണ്ടോ? അവിടെ ലൈറ്റ് വരുന്നു. അവിടെ ലൈറ്റ് വരുന്നതാണ് സിദ്ധർഗൾ. അതെയാണ് സുഷുമ്നയിൽ കാണുന്ന ലൈറ്റിനൊക്കെ അടുത്ത അടുത്ത സ്റ്റേജ്. ആ ബ്രഹ്മരന്ധ്രത്തില് ലൈറ്റ് കാണുന്നതാണ് ഹയർ സ്റ്റേജ്. അതാണ് സിദ്ധ മെഡിറ്റേഷൻ. സിദ്ധ മെഡിറ്റേഷനിൽ ആ സ്റ്റേജിലാണ് വെച്ച് അവർ ധ്യാനമൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ജോലി കണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ റിസൾട്ടും വര വെച്ച് ഇതാ ഇനി വീട്ടിൽ ചെയ്യാം. നിങ്ങൾക്ക് ത്രികാലം ഇത് വന്ന് ഇപ്പവേ സ്റ്റാർട്ടായി. ഇപ്പവേ സ്റ്റാർട്ടായി. ഇനി പോയി തെളിച്ചെടുക്കണം. ആന്റണ അത് ഇപ്പൊ നിങ്ങൾ ടി വി വാങ്ങിച്ചു വെച്ചാൽ അത് ട്യൂൺ ചെയ്താലേ അത് എല്ലാം കിട്ടും. ആന്റണ ഫിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അത് ടി വിയും ഫിറ്റ് ചെയ്യണം. ട്യൂൺ ചെയ്യുന്ന മാതിരി നിങ്ങളുടെ ദേഹത്തെ ട്യൂൺ ചെയ്താൽ നിങ്ങൾ ഏത് വെച്ച ത്രികാല ഇത് വന്ന് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. ഇങ്ങനെ അനുഭവം ഉണ്ടായ ശേഷം എന്നെ വിളിച്ച് പറയുക. ഓക്കെ ഓക്കെ. താങ്ക് യു.